ചിറയൻകീഴ് മണ്ഡലത്തിൽ തീരസദസ് സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് 47 തീരദേശ നിയോജക മണ്ഡലങ്ങളിലും തീരസദസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. തീരദേശ ജനതയുമായി സംവദിക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കുവാനും സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ഇവരിലേക്ക് എത്തിക്കാനും തീരസദസ്സുകൾ ലക്ഷ്യമിടുന്നു. ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ₹2,700 വർദ്ധിപ്പിച്ചു. അത് കൃത്യമായി കൊടുക്കുന്നുണ്ട്. ഈ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഫിഷറീസ് യൂണിവേഴ്സിറ്റി ശക്തീകരിക്കാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവര്, ആദ്യമായി ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ കഴിഞ്ഞ മാസം നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ ഒരു ഫിഷറീസ് കോളേജ് ആരംഭിച്ചു. അടുത്ത കോളേജ് ആരംഭിക്കുന്ന നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ആ ഫിഷറീസ് കോളേജിലെ എല്ലാ കോഴ്സുകളിലേക്കും 20% മത്സ്യത്തൊഴിലാളി കുഞ്ഞുങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തി എന്ന കാര്യവും ഇവിടെ ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഫിഷറീസ് മേഖലയിൽ നിന്ന് ഫിഷറീസ് പഠിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോകാനുള്ള പ്രചോദനം കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതി ഫിഷറീസ് യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. തീരദേശ റോഡുകൾ ഏതാണ്ട് 1,000 കോടി രൂപയുടെ 2,099 റോഡുകൾ നിങ്ങളുടെ ചെറിയകീഴ് മണ്ഡലത്തിലും നല്ലവരെ തന്നെ തീരദേശ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. MLA ശശി ചടങ്ങിൽ അധ്യക്ഷനായി. തീരദേശ മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാൻ വേണ്ടി സംഘടിപ്പിച്ച തീരസദസ്സിൽ 2,061 അപേക്ഷകളാണ് ലഭിച്ചത്. ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട 1,543 പരാതികൾക്ക് പരിഹാര നടപടികൾ സ്വീകരിച്ചു. മറ്റുള്ള അപേക്ഷകൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി. തീരസദസ്സിന്റെ ഭാഗമായി വിവിധ അപേക്ഷകൾ പരിശോധിച്ച് 870,000 രൂപയുടെ ധനസഹായം നൽകി. വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച തീരദേശവാസികളെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. HP ന്യൂസ്, ആറ്റിങ്ങൽ.